അമ്മേ, നീ ഇതൊക്കെ എങ്ങനെയാടാ മോനെ സഹിക്കുന്നത്? സാറല്ല അമ്മേ, എന്നെ വിചാരിച്ച് അമ്മ വിഷമിക്കേണ്ടിരുന്നാ മതി. എനിക്കിതൊക്കെ ശീലല്ല അമ്മേ. കുട്ടിയായിരിക്കുമ്പോഴേ അവൻ അങ്ങനെ തന്നെ ദേഷ്യം വന്നാ നായ കടിക്കണ മാതിരി കടിക്കും. എത്ര കടി എനിക്ക് കിട്ടിയിരിക്കണം അറിയും. അതുപോലെ തന്നെയാ സുനന്ദ. ഒരു പേന കാണാണ്ടായാൽ അതിൻ്റെ വീട്ടിനെടുത്തു, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ അതിൻ്റെ വീട്ടിന് വിട്ടു. ദാവരുന്നു ഇവിടെ ആരായിരുന്നു വിട്ടെന്നറിയും. ഒരിക്കൽ സ്കൂളിൽ കളിച്ച് വീണ് തല പൊട്ടിയപ്പോൾ ഞാൻ തള്ളിയിട്ടതാണെന്ന് പറഞ്ഞ് അച്ഛനെ കൊണ്ട് ഇവിടെ തന്നെ തല്ലു വിളിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട് അതൊക്കെ. അന്ന് അവർ പറയുന്നതൊക്കെ അച്ഛനും അമ്മയും വിശ്വസിക്കും. ഇന്നതല്ലല്ലോ. അമ്മ എന്നെ വിശ്വസിക്കണ്ടേ? അതുപോലെ എനിക്ക് എന്താടാ അവിടെ ആകെ പ്രശ്നം? എന്താ എനിക്കറിയില്ല, ഉടനെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്താ ലക്ഷ്മിക്ക് എന്തെങ്കിലും സുഖമില്ലായ്മയുണ്ടോ? ആ എനിക്കറിയില്ല. പിന്നെ എന്താടാ എനിക്കറിയാ കാള. എന്താ ലക്ഷ്മി? ഏട്ടൻ മടിയിലേക്ക് കയറ. മോളെ ഈ ബാഗ് ബാഗ് കയ്യിലിരുന്നോട്ടെ. വാ ഇങ്ങടാ പറയാം. ഏട്ടന്റെ പേരിൽ എല്ലാം എഴുതി കൊടുക്കാൻ പോയതാവും. നിന്നോട് വല്ലതും പറഞ്ഞോടി? എന്നോടൊന്നും പറഞ്ഞില്ല. അമ്മ ദിനേശ് വെക്കണ ഫോൺ ചെയ്തിരുന്നു. അപ്പൊ അത് തന്നെ. എടാ അരി, എന്താടാ ചെയ്യാ? ഏട്ടനെ വിവരം അറിയിക്കും. എന്റെ തലയിൽ ഇപ്പൊ അതൊന്നും കേറില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതിന്റെ സത്യം അറിയാനും സംസാരിക്കാനും നിന്ന നമ്മൾ എവിടെ എത്തില്ല. അത് വിട്ടേക്ക. ഒരു ബന്ധം പൊട്ടിച്ചെറിയാൻ എളുപ്പമാണ്, കൂട്ടിക്കെട്ടാൻ ചിലപ്പോ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഗൗരവമുള്ള പല കാര്യങ്ങളും മറന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏതായാലും രവീന്ദ്രനാഥൻ നായർ അവളോട് സംസാരിക്കുന്നുണ്ടല്ലോ, അത് കഴിയട്ടെ. നമ്മളൊക്കെ മനുഷ്യരാണ്, തെറ്റുകൾ പറ്റും. ചിലപ്പോൾ പരിഹാരം കാണാൻ പറ്റാത്ത തെറ്റുകൾ. പക്ഷേ അതൊക്കെ തെറ്റാണെന്ന് തോന്നുകയും പശ്ചാത്തപിക്കുകയും ചെയ്താൽ മതി, അത്രയും നമുക്ക് പറ്റൂ. ഇപ്പോൾ നിനക്ക് നിന്റെ ഭർത്താവിനെ മറിക്കാം, എന്നെ മറിക്കാം, അമ്മയെ മറിക്കാം, മറ്റെല്ലാവരെയും മറിക്കാം. പക്ഷേ നമുക്ക് നമ്മുടെ മനസാക്ഷിയുടെ മുമ്പിൽ എല്ലാം മറച്ചു വയ്ക്കാൻ പറ്റൂ? മറ്റാരും ഒന്നും അറിയില്ല, ഞാൻ ആരോടൊന്നും പറയില്ല. എല്ലാരും വിചാരിക്കുന്നത് പോലെ ഞാൻ നിന്റെ മുറിയിൽ കയറി വന്നു, അതെങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇപ്പൊ ഞാൻ നിന്റെ മുമ്പിൽ വന്ന് മാപ്പ് പറഞ്ഞു, അതുകൊണ്ട് നീ വന്നു. നീന ഗീതയെ പോലെ തന്നെയാണ് എനിക്ക് നീയും. ചിക്കൻ ഫ്രൈ ദാൽ കഴിക്കേ. ഗംഗേട്ടാ, രാജേട്ടനെ ഉടനെ വിളിക്കാൻ പറഞ്ഞു. ഓ, ഒരുമിച്ചിരുത്തി ഊട്ടുവാണോ? ആ തിന്ന് തിന്ന്, വയറ് നിറച്ച് തിന്ന്. വേണ്ട സുനന്ദ, ഭക്ഷണം കഴിക്കുമ്പോഴാണോ? എന്നാ വീശി കൊടുക്കാം. ഇവളോടൊന്നും ഒരു ദയ മര്യാദയും കാണിക്കേണ്ട ആവശ്യമില്ല. എന്റെ അരിയെ കൈവച്ചപ്പോ മുതലുള്ള കലിയ എനിക്ക്. അത് കൊറേക്ക് അവന്റെയും തെറ്റുണ്ട്. ഓ അത് കൊള്ളാം. എന്താ പോരെ അലിവ്? ചേട്ടന് അനിയത്തിയുടെ മുറി കയറിയ പോലെ ചേട്ടത്തിയുടെ മുറി കയറാൻ വല്ല പ്ലാൻ ഉണ്ടോ? അയ്യേ, നീ എന്തൊക്കെയാ ഈ പറയണത്? കഷ്ടം വന്നെ വായട്. എന്താ ചേ, കുറെ നാളായി ഞാൻ ഓങ്ങി ഓങ്ങി നിൽക്കണം. പറയേണ്ടതേ പറയാവൂ, ചെയ്യേണ്ടതേ ചെയ്യാവൂ. നിനക്ക് നൊന്താ എനിക്ക് നോവൂ? തല്ലിയതല്ല, ഒരു മരുന്ന്. ഇനി നമുക്ക് ഏറ്റം. മോശമായിപ്പോയി. അഡ്വക്കേറ്റ് ദിനേശനൊന്നും പറയുന്നില്ല, ചോദിക്കാൻ പാടില്ലായിരുന്നു. അതുപോട്ടെ, നമുക്കിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
എന്തെങ്കിലും അറ്റാച്ച്മെന്റ് കൊണ്ടുവന്ന് തൽക്കാലം നമുക്കൊരു സ്റ്റേ വാങ്ങിക്കാം. അതുപോലെ നിങ്ങളുടെ അനിയൻ നാട് വിട്ടു പോയിട്ട് എത്ര വർഷമായി? 18-19 വർഷമായി. അതിനിടയിൽ വരികയെ കത്തയക്ക് അങ്ങനെ വല്ല കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? വരുന്നത് വരെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് അവൻ മരിച്ചുപോയിന്നാ. വെരി ഗുഡ്, അത് തന്നെയാണ് വഴി. അയാൾ മരിച്ചുപോയി. ഇപ്പൊ വന്നിരിക്കുന്നത് നിങ്ങളുടെ അനിയനല്ല, അനിയനാണെന്ന് പറഞ്ഞ് തിരിക്കുന്ന ഏതോ ഒരു ക്രിമിനൽ. അമ്മ അത് പറയൂ. അമ്മ പറയണ്ട, നമ്മൾ പറയുന്നു. മകനാണെന്ന് അയാൾ തെളിയിക്കട്ടെ. 7 വർഷം ഒരാളെ കുറിച്ച് ഇൻഫർമേഷൻ ഒന്നും ഇല്ലായെങ്കിൽ അയാൾ മരിച്ചതായി പരിഗണിക്കും. നിയമമുണ്ട്, എവിഡൻസ് ആക്ട് സെക്ഷൻ 108. പക്ഷേ ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ടി വരും. എന്ത് ഇഷ്യൂ ആണെങ്കിലും ഉണ്ടാക്കാം. വക്കീൽ ആ വഴി ഇങ്ങോട്ട് പറഞ്ഞാൽ മതി.